ഹായ് ഹലോ നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും അമർത്തുക ബിഗ് ബോസ് സീസൺ 2-ൽ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ആരാകും അവസാനം വിജയ് എന്നുള്ളത് പരിപാടി ഇപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തല്ലും പിടിയും വഴക്കുമൊക്കെ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നടന്ന വീക്കിലി ടാസ്കിലെ ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീക്കിലി ടാസ്കായ കോടതി ടാസ്കിൽ അലക്സാണ്ട്രയ്ക്കെതിരെ വീണ നായർ കേസ് കൊടുത്തതാണ് ഇപ്പോഴത്തെ വിഷയം കഴിഞ്ഞ വാരത്തിലെ വീക്കിലി ടാസ്കിൽ വീണയും അമൃതയും തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തെ സാൻഡ്ര തെറ്റായി സാക്ഷ്യപ്പെടുത്തുകയും അതിലേക്ക് താൻ പറഞ്ഞിട്ടില്ലാത്ത നേക്കഡ് എന്ന വാക്ക് സാൻഡ്ര ചേർക്കുകയും ചെയ്തുവെന്നായിരുന്നു വീണയുടെ പരാതി ആ വാക്ക് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതിന്റെ വിശദീകരണമാണ് വീണ ഇപ്പോൾ തേടിയിരിക്കുന്നത് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ വീണ തന്റെ ആരോപണം ആവർത്തിച്ചപ്പോൾ തനിക്ക് പറയാനുള്ളത് അലക്സാണ്ട്രയും പറഞ്ഞു ഖനിയിലേക്ക് കുതിക്കാനുള്ള ശ്രമത്തിനിടെ വീണ കുനിഞ്ഞപ്പോൾ പൊങ്ങി നിന്ന ടീഷർട്ട് അമൃത പിടിച്ച് താഴ്ത്തിയിട്ടിരുന്നു എന്നാൽ എന്തിനാണ് തന്റെ ഉടുപ്പ് പിടിച്ച് പൊക്കിയത് എന്ന് പറഞ്ഞ് വീണ ക്ഷോഭിച്ചു പക്ഷേ പൊക്കുകയല്ല ഷർട്ട് താഴ്ത്തുകയാണ് താൻ ചെയ്തതെന്ന് അമൃത പറഞ്ഞെങ്കിലും വീണ അത് ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ വീണ്ടും വീണ്ടും ഇതിൻ്റെ പേരിൽ ആക്രോശിക്കുകയായിരുന്നു നീ ഇങ്ങനെ ചെയ്താൽ അതിലും മോശമായി ചെയ്യാൻ എനിക്കറിയാമെന്ന് വീണ പറഞ്ഞു അവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അപ്പോൾ തന്നെ പരസ്യമായി താൻ മാപ്പ് പറഞ്ഞുവെന്നും അലക്സാണ്ട്രയും അലക്സാണ്ട്രയ്ക്ക് വേണ്ടി വക്കീലായി നിന്നിരുന്ന ആര്യയും ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി അലക്സാണ്ട്ര സാക്ഷിയായി ഹാജരാക്കിയ അമൃതയും ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചു എന്നാൽ പിന്നീട് പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് വീണ പൊട്ടിക്കരയും എന്ന അവസ്ഥ വരെ എത്തി മാത്രമല്ല കോടതിയിൽ വെച്ച് സാൻഡ്ര വീണ്ടും മാപ്പ് പറയുകയാണെങ്കിൽ തനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും കുറച്ച് ആശ്വാസം ലഭിക്കുമെന്നും വീണ പറഞ്ഞു തുടർന്ന് അലക്സാണ്ട്ര പരസ്യമായി മാപ്പ് പറയുകയായിരുന്നു ഇതോടെ വീണ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് വീണയുടെ അഭിനയത്തിന് ഒരു ഓസ്കാർ കൂടി കൊടുക്ക് എന്നായിരുന്നു സാൻഡ്രയുടെ ഡയലോഗ് വീണ കോടതിയിൽ നടത്തിയ വൈകാരിക പ്രകടനത്തെ പുച്ഛിച്ചുകൊണ്ടുള്ളതായിരുന്നു സാൻഡ്രയുടെ ഈ വാക്കുകൾ എന്തായാലും ബിഗ് ബോസിൽ ഇത്തരം ചില പൊട്ടലും ചീറ്റലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമൃതയും അഭിരാമിയും പരിപാടിയിലെത്തിയതോടെ വാർത്തകളിൽ ഇടം പിടിക്കാൻ രണ്ട് പേർ കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് കൂടുതൽ ഇടം പിടിക്കുന്നത് അതുതന്നെയാണ് ആളുകൾ കൂടുതൽ അറിയാൻ ആകാംക്ഷ കാണിക്കുന്നതും എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വിഷയങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം